യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സാധാരണ കേൾക്കാത്ത ഒരു ആമേൻ വചനം. ഹോസിയ 9:8, എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എഫ്രായിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ. എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ, ശുശ്രൂഷകൻ, പുരോഹിതൻ, പ്രാർത്ഥിക്കുന്നവനൊക്കെയും എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാരനാണ്. എന്നാൽ അവൻ്റെ വഴികളിൽ കെണി വച്ചിരിക്കുന്നു നമ്മെ ശുശ്രൂഷിക്കുന്ന, നമ്മുടെ ജനത്തെ പോറ്റുന്ന ശുശ്രൂഷകരുടെ, പ്രാർത്ഥിക്കുന്നവരുടെ, പുരോഹിതരുടെ, പ്രവാചകരുടെ, അൽമായ പ്രവാചകരുടെ, സുവിശേഷകരുടെ നടവഴിയിൽ കെണി വച്ചിരിക്കുന്നു. എന്താണ് കെണി? ശത്രുവാണോ? മാധ്യമമാണോ? അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു. ആരാധകരുടെ ഇടയിലെ, നമ്മുടെ ഇടയിലെ വിദ്വേഷമാണ് നമ്മുടെ പ്രവാചകരുടെ വിലങ്ങുതടി. നമ്മുടെ ഇടയിലെ വിദ്വേഷമാണ് നമ്മുടെ ശുശ്രൂഷകരുടെ കാലിൽ തട്ടുന്ന കല്ല്. നമ്മുടെ ഉള്ളിലെ സ്പർദ്ധയും ഭാരവും വെറുപ്പുമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ തലയെ തെറിപ്പിച്ച് കളയുന്ന തീമഴ. എൻ്റെ ജനമായ എഫ്രായിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ, എന്നാലും അവൻ്റെ കാൽക്കൽ കെണിയിരിപ്പുണ്ട്. ഈ കെണി, അതിൻ്റെ കാരണം അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ വിദ്വേഷമുള്ളപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്ക് കാലിടറും, കെണി വരാം. നമ്മുടെ വിദ്വേഷത്തെ കർത്താവിൻ്റെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കും പോലെ ഉടച്ച് കർത്താവിൻ്റെ കരുണയിൽ അനുദപിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷകരും നമ്മളും സഭയും അനുഗ്രഹിക്കപ്പെടും. അതൊരു നല്ല കാലമല്ലേ? അതിനെ കാത്തിരിക്കാം. ആമേൻ, ആമേൻ, ആമേൻ.